ജ്ഞാന സൂക്തങ്ങൾക്ക് പേരുകേട്ട റൌഷെ ഫോക്കാൾഡ് പ്രഭു പറഞ്ഞൊരു കാര്യമുണ്ട് ഹിപ്പോക്രസി എ വൈസ് പേസ് ടു നന്മയും തിന്മയും പരസ്പരം എതിർപ്പിലാണല്ലോ എങ്കിലും ഒരേ ഒരു കാര്യത്തിൽ മാത്രം തിന്മ നന്മയെ അനുകരിക്കുന്നു ആ അനുകരണത്തിന്റെ പേരാണ് കപടനാട്യം ഇന്നലെ ആധ്യാത്മിക ജീവിതത്തിൽ നാം അണിയുന്ന പൊയ് മുഖങ്ങളും കപടകേളികളും നാം കണ്ടു ആ വിചാരവേദിയിൽ തന്നെ നാദൻ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവെ എന്ന് വിളിക്കുന്ന പ്രാർത്ഥന ഇന്ന് നാം ധ്യാനിക്കുകയാണ് അത് ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയെക്കാളേറെ ക്രിസ്തു പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ക്രിസ്തീയ പ്രാർത്ഥനകളുടെയും മാതൃക ടെംപ്ലൈറ്റായി അത് ഉൾക്കൊള്ളണം ഇന്ന് നാം തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനം പാടുന്നു ദൈവാവിഷ്കാരത്തിന്റെ സങ്കീർത്തനമാണത് ഇടിയും മിന്നലും അകമ്പടി വരുന്ന ദൈവത്തിന്റെ എഴുന്നള്ളത്ത് എന്ന തുടക്കം തോന്നാം പക്ഷേ ദൈവത്തിന്റെ മഹത്വം കാതടപ്പിക്കുന്ന പ്രകൃതി ഒരു കുഞ്ഞിന്റെ കുറുകലിലാണ് എളിമയിൽ അതുകൊണ്ട് തന്നെയാണ് ഈ രാജകീയ സങ്കീർത്തനം ക്രിസ്മസ് പ്രത്യക്ഷീകരണ തിരുനാൾ കാലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ദൈവത്തിന്റെ മുഖം നാം ഇന്നലെ കണ്ടതാണ് ക്രിസ്തുവിന്റെ കരുണാർദ്ര സ്നേഹത്തിന്റെ ശോഭയിൽ വിശുദ്ധ ഇരണേവൂസ് പറഞ്ഞു മനുഷ്യന്റെ പൂർണതയാണ് ദൈവത്തിന്റെ മഹത്വം മനുഷ്യന്റെ മഹത്വം ദൈവദർശനവും കപട ആധ്യാത്മികത വഴി സ്വന്തമായി മഹത്വം തേടുന്നവരുടെ നാട്യങ്ങളും നാം ഇന്നലെ കണ്ടു കഥ കടച്ച് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നവനാണ് സത്യത്തിൽ ദൈവമഹത്വം കണ്ടെത്തുന്നത് അവനെ ദൈവം മഹത്വപ്പെടുത്തുക തന്നെ ചെയ്യും ക്വാറന്റീൻ തുടങ്ങിയപ്പോൾ കൊറോണ ദൈവകോപമാണെന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർ ആവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വചനമാണ് ഇസയാസ് ഇരുപത്തി ആറ് ഇരുപത് ക്രോധം ശമിക്കുന്നതുവരെ മുറിയിൽ പ്രവേശിച്ച് വാതിലടച്ച് അല്പസമയം അടങ്ങിയിരിക്കാൻ ദൈവം തന്റെ പ്രിയജനത്തോട് പറയുന്ന ഭാഗം മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും മുറി ഏകമായി സ്വസ്ഥമായി അകത്തിരിക്കാൻ മനുഷ്യന് കഴിയാത്തതുകൊണ്ടാണെന്ന് ബ്ലെയ്സ് പാസ്കൽ പറഞ്ഞതും അതിനോട് ചേർത്ത് വായിക്കട്ടെ ആ വചനഭാഗം പരിശോധിച്ചാൽ വലിയ ദൈവക്രോധത്തിന്റെ സൂചനയൊന്നുമില്ല കടന്നു പോകുന്നതെല്ലാം കടന്നു പോകും വരെ ക്ഷമയോടെ അകത്തിരിക്കാനുള്ള നിർദ്ദേശമേ ഉള്ളൂ സാം യ അബാർ കടന്നു പോകുന്ന ഈ ലോകത്തെ മുഴുവനും അകക്കാമ്പിലെ ദൈവ കണ്ണുകൊണ്ട് നോക്കിക്കാണമെന്നർത്ഥം നാൽപ്പത് ദിവസത്തെ സൂചിപ്പിക്കുന്ന ക്വാറാന്ത അതിൽ നിന്ന് വരുന്ന പദം ക്വാറന്റീൻ നാൽപ്പത് വർഷവും നാൽപ്പത് ദിനരാത്രങ്ങളും അതെല്ലാം മരുഭൂമി അനുഭവങ്ങളാണ് തിരുവചനത്തിൽ നാം ഇന്നലെ കണ്ടതുപോലെ അത് വിശ്വാസ ജീവത്തിന്റെ ഒരു അടയാളവുമാണ് ഒന്നും കടന്നു പോകാത്ത നിത്യമായ വാഗ്ദത്ത് ഭൂമിയിലെത്തും വരെ കഥ കടച്ച് ദൈവവുമായി സംവദിച്ചോളൂ ഇസയാസിന്റെ ഈ ഭാഗത്ത് കാണുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചോട്ടെ പ്രസവ കൊണ്ട് ആഞ്ഞു പിടിച്ചിട്ടും കാറ്റിനെ പ്രസവിച്ചതുപോലെയായി തങ്ങളുടെ പ്രാർത്ഥനയും നിവേദനവും എന്ന് പറയുന്ന ദൈവജനം അവരുടെ പ്രാർത്ഥന വ്യർത്ഥമായി പോയെങ്കിൽ അവർ ദൈവത്തോടായിരിക്കില്ല പ്രാർത്ഥിച്ചത് ഇനിയിപ്പോൾ ദൈവത്തോടാണ് പ്രാർത്ഥിച്ചതെങ്കിൽ ദൈവപുത്രന്റെ വാക്കുകളിലായിരിക്കില്ല പ്രാർത്ഥിച്ചത് ദൈവനാമം മാത്രമേ തങ്ങൾ ഏറ്റുപറയുകയുള്ളൂ എന്നവർ പറയുന്നുമുണ്ട് ഇന്ന് കർത്താവിന്റെ പ്രാർത്ഥനയിൽ അങ്ങേ നാമം പൂജിതമാകണമേ എന്ന് പറയുമ്പോൾ ഈ ദൈവനാമത്തിന്റെ അഴകുള്ള അനുഭവത്തിലേക്ക് നാം ഇറങ്ങുന്നു അവിടെ നാമം വേറൊരു പദമല്ല തീവ്രമായ ബന്ധവും തീക്ഷണമായ അനുഭവവുമാകുന്നു ഇന്നലെ നാം കണ്ട ലവുദീക്യാര്യ സഭയെപ്പോലെ അഹങ്കരിച്ച തലകുയർത്തി നിന്ന മഹാനഗരം ഇന്ന് ദൈവം തട്ടിമറിച്ചിട്ടു സൗഭാഗ്യങ്ങളെ തട്ടിമറിച്ചിടുക ദൈവത്തിന്റെ ഒരു ഇഷ്ടവിനോദമാണെന്ന് തോന്നുന്നു റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ ഇന്നലെ നാം കണ്ടതുമാണ് മണിക്കിലുക്കം നിൽക്കുമ്പോൾ മുൻപന്മാരും പിൻപന്മാരും കളം വെച്ചു മാറേണ്ട കാര്യം ഈ നിയമമെല്ലാം അറിഞ്ഞിട്ടും വീണ്ടും നാം കളം തെറ്റി തന്നെ കളിച്ചുകൊണ്ടേയിരിക്കുന്നു മിസ്റ്റർ ജോൺ ക്ലിമാക്കസ് പറയും ഒരൊറ്റ ഉള്ളൂ പിശാജിന് അനുകരിക്കാൻ പറ്റാത്തതായി അത് എളിമയാണ് മിസ്സ ജോൺ മേരി വിയാനിയുടെ ജീവിതരേഖകളിലും ദുഷ്ടാരൂപീങ്ങനെ പ്രസ്താവിക്കുന്നത് കാണാം പൊറുക്കണം മറക്കണം എന്ന് പറഞ്ഞെടുത്ത് എന്താണ് മറക്കേണ്ടത് എന്ന് നാം കണ്ടിരുന്നു എളിമ ഒരു ആത്മവിസ്മൃതി സെൽഫ് ഫൊഗ്റ്റ്ഫുൾനെസ് ആണെന്ന് ആധ്യാത്മിക ഗുരുക്കന്മാർ പറയും എല്ലാത്തിൻ്റെയും കേന്ദ്രം താനാണെന്ന ചിന്ത ഓരോരുത്തരും മറന്നു തുടങ്ങുന്നതാണ് എളിമ അതുകൊണ്ടാണല്ലോ ഇന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്ന് സഹോദരനോട് ഒരുമിച്ച് ചെല്ലാൻ നമുക്ക് സാധിക്കുന്നത് സ്വാർത്ഥ വഴികൾക്ക് ഒട്ടും ചേരില്ല പ്രാർത്ഥന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഒരു കഥയുണ്ട് ഒരു സഹോദരനും ഫ്രാൻസിസും നിശാ പ്രാർത്ഥനയ്ക്കായിരുന്നു ഓരോ സ്വർഗസ്ഥനായ പിതാവെ പറയുമ്പോഴും എണ്ണം കുറിക്കാൻ ചെറു കല്ലുകൾ ഒരു കൂനയിൽ നിന്ന് മറ്റൊരു കൊട്ടയിലേക്ക് ഇടണം എന്നവർ നിശ്ചയിച്ചു നേരം എളുത്തപ്പോൾ സഹോദരന്റെ കുട്ട നിറഞ്ഞിരുന്നു ഫ്രാൻസിസ് ആകട്ടെ ആദ്യത്തെ ആ കല്ലും പിടിച്ച് വിറയാർന്ന ചുണ്ടുകളുമായി ആ ജപം മുഴുമിക്കാനാകാതെ നിന്നു അതീന്ദ്രിയാനുഭൂതിയും അനുതാപവും ഇടകലർന്ന് അവൻ എങ്ങനെ നിന്നു ആ രാത്രി മുഴുവനും നിന്നു എന്ന് സങ്കീർത്തനം പറയും മേഘങ്ങളും കൂരിരട്ടും ദൈവത്തിന്റെ ചുറ്റുമുണ്ട് സത്യത്തിൽ അതെല്ലാം ചൂഴ്ന്ന് നാം സ്നേഹപിതാവിനെ കണ്ടെത്തുന്നുണ്ടോ ഇന്നലത്തെ സുവിശേഷ ഭാഗത്ത് ദൈവം പ്രാർത്ഥനാ സ്ഥലത്തെ ഒരു വഴിക്കവലയിൽ നിന്ന് എടുത്തു മാറ്റി അകത്തളത്തിൽ സ്ഥാപിച്ചു തെരുവിന്റെ കലവില ശബ്ദങ്ങൾ നാവടഞ്ഞു പോകുന്ന വീട്ടകം പോലെ പുറത്തുനിന്ന് ഉച്ചത്തിൽ സംസാരിക്കുമ്പോഴോ വഴക്കിടുമ്പോഴോ നാം സാധാരണ പറയാറുണ്ടല്ലോ അകത്തു വരൂ സമാധാനമായി സംസാരിക്കാമെന്ന് വാക്കുകൾക്ക് വലിയ പ്രതിരോധ ശക്തിയുണ്ട് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കാൻ നാം അവ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും എന്നാൽ പ്രണയകുജനങ്ങൾക്ക് ഒച്ചയും ഉള്ളടക്കവും കുറവായിരിക്കുമെന്നും നാം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ കാരണം അവിടെ വാക്കല്ല ഹൃദയമാണ് സംവദിക്കുന്നത് അവിടെ നാവ് വാക്കുമുട്ടി നിൽക്കും നിങ്ങൾ വിജാതിയരെ പോലെ അഭിഭാഷണം ചെയ്യേണ്ട പോളി ലോഗോസ് ധാരാളം യുക്തിഭദ്രതയും വിഷയാവതരണവും വിശദീകരണവും വാക് ധോരണയും പ്രാർത്ഥനയ്ക്ക് വേണ്ട വേണ്ടതെന്തെന്ന് ചോദിക്കാതെ തന്നെ പിതാവിനറിയാം ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് എസ് ആർ കെ എന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന കോളേജ് വകുപ്പ് മേധാവിയുമായി ഉണ്ടായ ഒരു അനുഭവം ഓർത്തുപോകുന്നു ഒരു സുഹൃത്തിന് അദ്ദേഹത്തിൽ നിന്ന് ഒരു അനുമതി വേണം അപേക്ഷ ഇംഗ്ലീഷിൽ തയ്യാറാക്കാൻ എനിക്ക് സഹായിക്കേണ്ടതായി വന്നു അധികാരികളോടും ഇങ്ങനെയുള്ള മാമൂലുകളോടും ചുവപ്പുനാടകളോടുമുള്ള ഒരു പതിനെട്ടുകാരൻ്റെ സ്വതസിദ്ധമായ നീരസങ്കലർന്ന ദാർഷ്ട്യത്തിൽ ഞാൻ എഴുതി നിർത്തി കൈൻഡ്ലി ഡിസോൾ ദ ഇംപിഡിമെൻസ് ഇൻവോൾവ് ചെയ്തു തരണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്നതിന് പകരമായി കൈൻഡ്ലി ഡു ദ നീഡ്ഫുൾ എന്ന് എഴുതിയാൽ ഒരു വിനയവും ലാളിത്യവും ഒക്കെ വന്നേനെ സ്നേഹം കുറയുമ്പോൾ വാക്കുകൾ മതിരിക്കില്ലല്ലോ കടുകട്ടിയുമായിരിക്കും മഹാപണ്ഡിതനായ ഗുരുനാഥൻ തന്റെ സ്ഥായിയായ സൗമ്യഭാവത്തോടെ ആപേക്ഷ വായിച്ച് അവസാനം ഒപ്പിട്ട് പാസ്സാക്കി കൊടുത്തുകൊണ്ട് ഒന്നും അറിയാത്ത എന്റെ സുഹൃത്തിനോട് ചോദിച്ചു വൈ ഷുഡ് യു യൂസ് സച്ച് ബൊംബാസ്റ്റിക് വേർഡ്സ് എന്തിന് ഇത്രയും കഠിന പദപ്രയോഗങ്ങൾ അവനല്ലല്ലോ എഴുതിയത് അവൻ മിണ്ടാതി നിന്നു കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ അപ്പൻ മരിച്ച അറിഞ്ഞ് സാറിനെ അടുത്ത് വിളിച്ച് ചോദിച്ചു സാമ്പത്തികമായൊക്കെ ബുദ്ധിമുട്ടുണ്ടോ പഠിക്കാൻ കുഴപ്പമില്ല സാറേ എന്ന് എനിക്ക് മുഴുമിപ്പിക്കാനായില്ല അതങ്ങനെയാണ് സ്നേഹസാന്ത്വനത്തിന്റെ ശക്തമായ തിരതള്ളലിൽ നാവ് ആടാറില്ല ഇന്നത്തെ പ്രാർത്ഥന പോലെ അത് നാവനക്കത്തിന്റെ ഗാംഭീര്യത്തിനല്ല ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദൈവവുമായുള്ള മനപ്പൊരുത്തത്തിനാണ് ബി സി നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ഹാസ്യ നാടകകൃത്ത് അരിസ്റ്റോഫെയിൻസ് അദ്ദേഹത്തിന്റെ ഓർണിത്തേഴ്സ് പക്ഷികൾ എന്ന നാടകം പക്ഷികളെല്ലാം ചേർന്ന് ദേവന്മാരെ പാഠം പഠിപ്പിക്കുന്ന ഒരു കഥയാണത് ആരോ അവരോട് പറഞ്ഞു കൊടുത്തു ഉയർന്നു പറക്കാൻ കഴിവുള്ള അവർ സത്യത്തിൽ ദേവന്മാരാണെന്ന് അതിൽ ആവേശം കൊണ്ട് അവർ ഒരു സാങ്കല്പിക സാമ്രാജ്യം സ്ഥാപിച്ചു ആകാശത്ത് പക്ഷേ കഥയിലെ സങ്കല്പത്തിലെ സ്വർഗം അതിനും മേലെയാണല്ലോ എങ്കിലും അവർ ദേവന്മാരെ ഒന്ന് പാടുപെടുത്തി കാരണം പക്ഷികൾ വഴിമുടക്കി നിൽക്കുന്നതുകൊണ്ട് ഭൂമിയിലെ ഭക്തരുടെ പ്രാർത്ഥനകളും നൈവേദ്യവും ദൈവസന്നിധിയിലേക്ക് ഉയർന്നു പോയില്ല അവസാനം ദേവന്മാർ പട്ടിണിയിലായി ഭൂമിയിലേക്ക് ഇടിയും മിന്നലും മഴയും തീയും അയച്ച് ജനങ്ങളെ പേടിപ്പിക്കാമെന്ന് വിചാരിച്ചാലും നടക്കില്ല പക്ഷികൾ വഴിമുടക്കി നിൽക്കുകയല്ലേ പള്ളികൾ അടഞ്ഞുകിടന്നപ്പോൾ ഇനി ദൈവം പട്ടിണി കിടന്ന് മരിച്ചു കാണും എന്ന് മനക്കോട്ടകൾ ആകാശത്ത് കെട്ടുന്ന പലരെയും ഓർത്തുപോയുന്നേയുള്ളൂ നമ്മുടെ ദൈവം അങ്ങ് അമ്പിളിമാമന്റെ അപ്പുറത്ത് ആകാശ കോട്ടയിലല്ല കേട്ടു താമസിക്കുന്നത് എനിക്കും നിനക്കും കയ്യെത്തും ദൂരത്ത് അകത്തിരിപ്പുണ്ട് അതുകൊണ്ടാണ് വിജാതിയരെ പോലെ പ്രാർത്ഥന വേണ്ട എന്ന് നാഥൻ പറയുന്നത് ഏലിയയുടെ പരിഹാസം ഓർമ്മയില്ലേ അലറി വിളിക്കൂ അവൻ ദേവനല്ലേ ഉറങ്ങുകയായിരിക്കും പ്രാഥമികാവശ്യം നിർവഹിക്കുകയായിരിക്കും നമ്മുടെ ദൈവം അങ്ങനെയല്ല അവൻ ജീവനുള്ള ദൈവമാണ് ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഉറങ്ങാറുമില്ല അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ദൈവ സാന്നിധ്യത്തിന്റെയും ആത്മബന്ധത്തിന്റെയും അരൂപിയിലുള്ള ചലനത്തിന്റെയും സഹവാസത്തിന്റെയും അനുഭവമാകുന്നത് പ്രഭാഷകന്റെ പുസ്തകം ഇന്ന് ഏലിയായുടെയും ഏലീഷായുടെയും പുകൽ പാടുന്ന ഭാഗമാണ് ലൗകികത വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടി ബന്ധം വെളിവാക്കി പഠിപ്പിക്കുന്ന ഒരു ജ്ഞാനഗ്രന്ഥമാണ് പ്രഭാഷകന്റെ പുസ്തകം ഇസ്രായേലിലെ വിശ്വാസവീരന്മാരുടെ വിവരണം അതിലെ അതിസുന്ദരവും സമ്പുഷ്ടവുമായ ഒരു ഭാഗമാണ് നാൽപ്പത്തിനാലാം അധ്യായത്തിൽ അത് തുടങ്ങുന്നു എന്താണ് വിശ്വാസവീരനെ തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം ദ പ്രൊഫൈൽ ഓഫ് എ ഹീറോ ദൈവം തന്റെ മഹത്വം കബോധ ചൊരിഞ്ഞവൻ ദൈവത്തോടെ ഭയഭക്തികൾ ഹെസ്യത് സ്വന്തം മഹത്വം കാക്ഷിക്കാത്തവനെ ദൈവം എങ്ങനെ അപമാനത്തിൽ ഐസ്കൂനെ നിന്ന് രക്ഷിച്ച മഹത്വം ഡോക്സ അണിയിക്കുന്നു എന്ന് ഇന്നലെ നാം ധ്യാനിച്ചതാണ് ഇന്നലെ മുപ്പത്തൊന്നാം സങ്കീർത്തനം ഊന്നി പറഞ്ഞൊരു കാര്യവുമുണ്ട് ദൈവത്തിന്റെ വിശുദ്ധർ ഹസിദീം ദൈവത്തിന്റെ വിശ്വസ്തതയെ ഹെസേദിനെ അനുകരിക്കുന്നവരാണ് അവർ ഉടമ്പടി പ്രമാണങ്ങളായ സ്നേഹവും വിശ്വസ്തതയും കാരുണ്യവും ഒരു നാളും മറക്കില്ല എന്ന് ഇതാണ് ഒരു വിശ്വാസവീരന്റെ മുഖമുദ്ര അവന് ഒരു വ്യക്തിത്വമുണ്ട് ക്യാരക്ടർ ഗ്രീക്കിൽ എത്തോസ് എന്ന് പറയും നാടകത്തിലെ ഒരു കഥാപാത്രത്തിന്റെ വ്യക്തിത്വത്തെ അത് സൂചിപ്പിക്കുന്നു പഴയകാല ഗ്രീക്ക് നാടകങ്ങളിൽ സ്വഭാവത്തിനനുസരിച്ചുള്ള മുഖംമൂടികൾ അണിഞ്ഞാണ് ആ വ്യക്തിത്വത്തെ ആവിഷ്കരിച്ചിരുന്നത് മുഖംമൂടി എന്നിരുന്ന നാം കണ്ടതാണ് പ്രോസോപോൺ നമ്മുടെ മുഖം നമ്മുടെ മനത്തെ കുറിക്കുന്നുണ്ടോ അതോ അത് വെറും പൊയ് മുഖമാണോ സൂക്ഷിച്ചു നോക്കൂ ദൈവ വെളിച്ചത്തിൽ നമ്മൾ എന്തുകൊണ്ട് എങ്ങനെ ചില തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നു എന്ന് പരിശോധിച്ചാൽ നമ്മുടെ എത്തോസ് അഥവാ വ്യക്തിത്വം മനസ്സിലാകും ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുന്നത് ദൈവം സർവരുടെയും സ്നേഹപിതാവാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം ചില നിവേദനങ്ങൾ പോലെ തോന്നും അങ്ങനെയാകണമേ ഇങ്ങനെ വരണമേ എന്നൊക്കെ പക്ഷെ അതൊന്നും വെറും അപേക്ഷകളല്ല ഗ്രീക്ക് ഭാഷയിലെ ഒപ്റ്റേറ്റീവ് എന്നൊരു ക്രിയാരൂപമാണ് അതിന് തീക്ഷണമായ അഭിനിവേശമാണ് അതിൻ്റെ ഭാവം ദൈവരാജ്യം വരണമേ എന്നത് അപേക്ഷയല്ല കാരണം ദൈവരാജ്യം നാം വലിച്ചിറക്കി കൊണ്ടുവരുന്നതല്ല അത് ദൈവത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അത് കാണാൻ നമ്മുടെ കണ്ണുകൾ ക്രിസ്തുനാഥൻ തന്റെ വചനത്താൽ തുറന്നതുമാണ് അപ്പോൾ ആ ദൈവരാജ്യം എന്നിൽ ഒരു സജീവ ജ്വാലയായി പടരണമേ എന്നാണ് ആ അഭിനിവേശത്തിന്റെ അർത്ഥം അന്നന്ന് നിലനിന്ന് പോകാൻ ആവശ്യമായതെല്ലാം ഞങ്ങൾക്ക് വിളമ്പിത്തരണമേ ഭക്ഷണം തരാത്ത ദുഷ്ടനായ ഒരു രക്ഷിതാവിനോട് വിലപിച്ചു പറയുന്നതല്ല അത് അമ്മയെ വിശക്കുന്നുവെന്ന് പറയും പോലെയാണത് എന്തെല്ലാം ദൈവം വിളമ്പി വെച്ചിരിക്കുന്നു സ്നേഹത്തോടെ അത് വാരി തിന്നാത്ത കുഴപ്പം മാത്രമല്ലേ ഉള്ളൂ